വേസ്റ്റ് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കണം. നമ്മൾ ഈ തെർമോക്കോൾ വെച്ചിട്ടാണ് കുറിപ്പ് ഉണ്ടാക്കാൻ പോണത്. ഈ നമ്മുടെ ടി വിയുടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ സൈഡിലിരിക്കുന്ന തെർമോക്കോളില്ലേ, ആ സാധനം വെച്ചിട്ട് നമുക്കൊരു ബേസ് വേണം. അപ്പൊ ഞാൻ ഈ ഇങ്ങനത്തെ തന്നെ തെർമോക്കോളിന്റെ ഒരു പീസ് തന്നെ എടുത്തേക്കണേ, മറ്റേ വേസ്റ്റിന്റെ തെർമോക്കോളില്ലേ, ആ സാധനം തന്നെ. നമുക്ക് വേണമെങ്കിൽ ഫ്ലൈവുഡിന്റെ പീസ്, പിന്നെ മരത്തിന്റെ പലക, എന്തുകൊണ്ട് ഉപയോഗിക്കാം, ഒരു ബേസ് മതി. പിന്നെ നമ്മൾ പ്ലാസ്റ്റർ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പണി ചെയ്യാൻ പോണേ. അപ്പൊ നമ്മള് പ്ലാസ്റ്റർ പേരസ് കടയിൽ പെയിന്റടയിലൊക്കെ പോയ ഇതിലേക്ക് വാങ്ങി കിട്ടും, നിസ്സാര കാശുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഗ്ലൗസ് ഇടണം, ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ കൈ വെള്ളൂ. ഒരു പൊറോട്ടയ്ക്ക് കുഴക്കണ ഒരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഈ ഒരു സംഭവം. ഇനി നമ്മൾ ഇങ്ങനത്തെ തെർമോക്കോളുകളില്ലേ പൊടിക്കണം. പൊടിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ പല പല ഹൈറ്റിൽ നമുക്ക് ബാക്കിൽ ഫുൾ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്യാം. പൊടക്കാൻ വെച്ചുണ്ട്, ഒന്ന് എറിഞ്ഞുകൊണ്ട് പിടിപ്പിച്ചാൽ മതി. ഒന്നും നോക്കണ്ട, തെർമോക്കോള് ഒടിക്കാം, സാധനം വെക്കാം, എറിയാം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഈ സാധനത്തിനെ കുറച്ച് ഡിവൈഡ് ചെയ്യണം. അതായത് ഇങ്ങനെ ഗുഹകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് ഇതേപോലെ തന്നെ ഇങ്ങനെ തെർമോക്കോൾ വെച്ച് പണിയണം, ഇങ്ങനെയൊക്കെ. ഇനി നമ്മൾ ഈ സാധനം വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോണം, ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വെറുതെ സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഗുഹ കിട്ടി, ഇവിടെ ഒരു ഗുഹയുടെ ഷേപ്പ് കിട്ടി. ഇവിടെ ഒരു ഗുഹ കിട്ടി, അപ്പൊ നമുക്ക് മൂന്ന് ഗുഹ കിട്ടി. ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകൾ ഓടിച്ചിട്ട് നമുക്ക് മേലുള്ള ഇങ്ങനെ പ്ലാറ്റ്ഫോമുകൾ സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ താഴേക്ക് ഇറങ്ങുന്ന വഴിയുണ്ട്, ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഫ്രണ്ടിൽ കുറച്ചാണ് സെറ്റ് ചെയ്യാം. അതൊക്കെ അവൻ കട്ട് ചെയ്ത ഇനി നമ്മൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ പണിയാൻ വേണം. അതായത് നമ്മുടെ മേളിലത്തെ നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞൊരു സ്റ്റെപ്പ്. അപ്പോൾ അതിന് ഇതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തെർമോക്കോളുകൾ കുരുവിരുന്ന് ഒടിച്ചിട്ട് നമുക്ക് സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഷേപ്പൊന്നും വേണ്ട, ചുമ്മാ ഓടിച്ചാൽ മതി. പിന്നെ കുറച്ച് ബാക്കിയുള്ള തെർമോക്കോളുകളൊക്കെ അല്ലേ, പ്ലാസ്റ്റിക് പേരിസൊക്കെ സിമെൻ്റെ മേളിൽ തേച്ച് വയ്ക്കാം. നമുക്കൊരു ടെക്സ്ചർ വരും. പക്ഷേ ഇപ്പൊന്നും വേണ്ട, ഇങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇരിക്കണം, അപ്പോഴാണ് ഭംഗി. ഇനി കുറേ ചുമ്മാ ഇങ്ങനത്തെ പീസുകൾ ഒടിച്ച് അവരുടെ ആയിട്ട് ഇങ്ങനെ തളിച്ച് വയ്ക്കാം. ഇനി നമ്മൾ തുണി വെച്ചുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി പ്ലാസ്റ്റർ പേസ് കുറച്ച് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്തിട്ട് കുഴയ്ക്കണം, എന്നാലേ തുണി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഞാൻ കാണിച്ചു തരാം. കൂടുതൽ വെള്ളം വേണം, നനഞ്ഞാലേ ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചെയ്യണം. ഇനി നമ്മൾ തുണി ഇങ്ങനെ പ്ലാസ്റ്റർ പേരിസിൽ മുക്കിയിട്ടില്ലേ, ഈ ചുളിക്ക് വെച്ചാലുണ്ട്, അതേപോലെ കുറേ ചുളിക്കേണ്ടി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ ചുട്ടി കുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ഇവിടെയൊക്കെ. പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ചുമ്മാ പ്ലാസ്റ്റർ പേരിസ് ഇത്തിരി കട്ടിയിൽ കുറച്ച് കുഴച്ചിട്ട് എല്ലാം അവിടെ തന്നെ തേക്കുക, ചുമ്മാ തേച്ച് വയ്ക്കുക. അതായത് ഇതൊരു ഇങ്ങനെ ഇങ്ങനെ ചിറവറാൻ നിൽക്കണം. ഇനി നമ്മൾ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യണം. അതായത് ചുമ്മാ പ്ലാസ്റ്റർ പേരിസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച്
ഇങ്ങനെ പയ്യങ്ങനെ തൂത്തിങ്ങനെ മാന്തി അങ്ങനെ എന്ത് ചെയ്തിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇരിക്കണം. അതായത് പുളിഞ്ഞ പോലത്തെ കല്ലുകൾ പോലെ ഇരിക്കണം. ഞാൻ ഇങ്ങനെ കൈ വെച്ചിങ്ങനെ കുത്തി കുത്തി ഇങ്ങനെ ആക്കാറ്. ഇനി നമ്മളിങ്ങനെ കുഞ്ഞു വേസ്റ്റ് ബോർഡ് പെട്ടികൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു വീട്ടിലുണ്ടാക്കിയിട്ട് മേളിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ വേസ്റ്റ് ബോർഡ് ഇട്ടിട്ട് ചുമ്മാ കുറേ കണ കണ വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടാനുസരിച്ച് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീടുകൾ എല്ലായിടത്തേക്കും സെറ്റ് ചെയ്യാം. ഇനി നമ്മളിതേപോലെ കുഞ്ഞു കുഞ്ഞി തുണികളൊക്കെ ഇരിട്ട് പ്ലാസ്റ്റിക് പരിസരം മുക്കിയിട്ട് ഈ വീടുകൾ മൊത്തം കവർ ചെയ്യാം. എൻ്റെ ഉള്ളിൽ എന്നിട്ട് പിന്നെയും കുത്തി വെച്ചാൽ മതി. ഇപ്പൊ വെച്ചിട്ട് ഒരു മേൽക്കൂര പോലെ സെറ്റ് ചെയ്തേക്ക്. ചുമ്മാ വെച്ചാൽ മതി, പൊട്ടിക്കൊന്നും വേണ്ട. നമ്മുടെ തെർമോക്കോളിൽ മറ്റേ ഈ മറ്റേ സംഭവത്തിന് തെർമോക്കോളിൽ ആണ് ചെറിയ ഓട്ടകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ചെറിയ പീസിൽ വെച്ച് അടയ്ക്കാൻ വേണം. ബാക്കിലൊന്ന് കുതിയാം. ഇനി ഇതിന്റെ പേരുടെ കഴിഞ്ഞു. ഇത് നമ്മൾ പെയിന്റ് ചെയ്യാൻ. അപ്പൊ ഞാൻ എമൽഷൻ പെയിന്റാണ് ഉപയോഗിക്കുന്നത്. വാട്ടർ മിക്സിങ് എന്ത് പെയിന്റ് ആണ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എമൽഷൻ പെയിന്റാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ട ബേസിക് കളർ എന്ന് പറയുന്നത് മഞ്ഞ, റെഡ്, ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് മൊത്തം വേണ്ടത്. ഇനി നമുക്ക് കുറച്ച് വാതിൽ വെട്ടാം. ഈ വാതിൽ നമ്മൾ വെട്ടി വെച്ചാൽ അത് നമുക്ക് ബ്ലേഡ് വെച്ച് വെട്ടിയെടുക്കാം. ഇനി നമ്മൾ പുല്ലുണ്ടാക്കാൻ വേണം. അപ്പം അതിൽ നമ്മൾ ഈ അറക്കപ്പൊടി ഇല്ലേ, അറക്കപ്പൊടിയിൽ കുറച്ച് പച്ച കളർ മഞ്ഞ കളർ മിക്സ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് പുല്ലുണ്ടാക്കാം. അപ്പം ഞാനത് ഈ അറക്കപ്പൊടിയുടെ കളറും മൊത്തം കളയണ്ട, അങ്ങനെ ഒരു മിക്സായ കളർ അതായത് കുറച്ച് കാണാൻ നല്ല രസം. ഇനി നമ്മൾ പശ വെച്ചിട്ട് നമ്മുടെ പൂപ്പിലായി ചുമ്മാ എല്ലായിടത്തേക്കും കുത്തി കൊടുക്കാം. ചെറിയ പച്ചപ്പ് ഇനി നമ്മൾ മേൽക്കൂര സെറ്റ് ചെയ്യാൻ വേണം. അപ്പൊ നമ്മൾ ഈ തെങ്ങിന്റെ പൊതമ്പ് ഈ തെങ്ങിന്റെ തടിയുടെ തൊലിയൊക്കെ ഇങ്ങനത്തെ സാധനം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോ മരത്തിന്റെ തൊലികളൊക്കെ ഏതുകൊണ്ട് ഉപയോഗിക്കാം, ഇങ്ങനത്തെ സാധനം ഉപയോഗിക്കാം, ചകിരി ഉപയോഗിക്കാം, അങ്ങനെ പല ടൈപ്പ് സാധനം ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഈ സാധനം ഉപയോഗിക്കണത് ഇനി നമ്മളിങ്ങനെ നമ്മുടെ ചകിരി ഇല്ലേ, തേങ്ങയുടെ പൊതമ്പ് ചകിരി, ഈ സാധനം ചെറുതായിട്ട് വെട്ടിയിട്ട് പുല്ല് പോലെ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അവിടെയൊക്കെ വെച്ച് കൊടുക്കാം. ഇനി ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ കരിഞ്ഞ പുല്ലുകൾ. ഇനി നമ്മൾ കുറച്ച്
ചകിരിയില്ലേ, ചകിരി പച്ച കളറിൽ മുക്കി ചെറിയ പച്ചപ്പൂല എടുത്തത് നമ്മൾ ലൈറ്റ് പച്ച കൊണ്ട് ഒരു ഡാർക്ക് ഒരു കളർ തന്നെ എഴുതിയൊരു ചെയ്താണ് കുറച്ച് ബ്ലാക്കിൽ മുക്കി മുക്കി മിക്സാക്കാം. നമുക്ക് പടർന്ന് കയറിക്കണ വള്ളി പോലെ കിട്ടും. ഇത് നമുക്ക് അവിടെ കൊട്ടിച്ചിരിക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ കുറേ ഉണക്ക കമ്പുകളില്ലേ അവരുടെ കുത്തി വയ്ക്കാം. ഒരുപാട് വേണ്ട, കുറച്ച് മതി. നല്ല സ്ഥലങ്ങൾ നോക്കിയിട്ട് എവിടെ നല്ല വെച്ചോട്ട് കുത്തി വയ്ക്കാം. ഇനി നമ്മൾ കുറേ മൈന്യൂട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് കുറേ കമ്പുകൾ വെച്ചിട്ട് എന്തെങ്കിലും ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ ഇരിക്കുന്നതോ എന്തെങ്കിലും പുല്ലിൻ്റെ കെട്ടോ വിറകിൻ്റെ കെട്ടോ അല്ലെങ്കിൽ ചുമ്മാ ഏണിയോ അങ്ങനെ എന്തെങ്കിലും കുറേ സംഭവങ്ങൾ വെച്ചിട്ട് കുറേ മൈന്യൂട്ട് സാധനങ്ങൾ എന്തോ മാക്സിമം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ചുമ്മാ ഒരു അഴ പോലെ ഇതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് ദൂരം പോലെ തോന്നുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംഭവം അവിടെ സെറ്റ് ചെയ്യാൻ വേണം. ചാക്കിൻ്റെ പഴയ ചാക്കിൻ്റെ സംഭവമൊക്കെ ഇല്ലേ, കീറിയിട്ട് ചുമ്മാ അതിൻ്റെ മുകളിൽ തുടങ്ങി ഇടാൻ വേണം. തുണിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പെയിൻ്റ് കഴിക്കി ചുമ്മാ വൃത്തിയടക്കുക. എന്നിട്ട് നനച്ചിട്ട് അപ്പോൾ പിന്നെ ഈ തുണിയൊക്കെ എവിടെയെങ്കിലും തൂക്കിയിട്ടാൽ തന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറേ സൈപ്രസിൻ്റെ ഇലകളാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു മരം പോലെ പിന്നെ പുല്ല് പോലെ നമുക്ക് എല്ലായിടത്തും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് അരച്ചപ്പൊടി നല്ല നൈസായിട്ടുള്ള പൊടി കുറച്ച് എല്ലായിടത്തും ഭയങ്കര നൈസായിട്ട് തീർക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് നൈസായിട്ട് നിർന്നാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ട് വലിയ തരികളൊക്കെ നല്ല മൂലക്കോ ചായകളൊക്കെ ഇട്ടു അതുപോലെ തന്നെ നെയ്യുള്ളും അതേപോലെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഉണ്ണിസെറ്റ് വയ്ക്കുക. നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞു, ഇനി നമുക്ക് നമ്മൾ ഉണ്ണിസെറ്റൊക്കെ എടുത്ത് വയ്ക്കാം. ഇട്ടുടേയും കാട്ടിലിരിക്കട്ടെ. നമുക്ക് രണ്ട് മേലേക്ക് ഉണ്ട്, ഒരു മേലേ ഇങ്ങനെ വയ്ക്കാം. ഒരു കുതിര പോലത്തെ ഒരു സാധനം കുറച്ച് പുല്ല് കൊടുത്തേക്കാം തിനോട്ടെ. നമ്മുടെ കുറേ മൃഗങ്ങളുണ്ട്, അപ്പോൾ എല്ലാത്തിനും ഇവിടെ കയറ്റി വയ്ക്കാം. ഡേ ോണ്ടിരിക്കട്ടെ. നമുക്ക് രാജാക്കന്മാർ വയ്ക്കാം, സ്റ്റെപ്പ് ഇറങ്ങി വന്ന പോലെ. ഓക്കെ, മാധവനെ വയ്ക്കാം, നമുക്ക് പിതാവിനെ വയ്ക്കാം. പിതാവ് മാധവ് നമ്മുടെ ഉണ്ണീശോ Thank you.
അപ്പത്തേക്ക് നമ്മുടെ പുൽക്കൂടിന്റെ പേരോടെ മൊത്തം കഴിഞ്ഞു കേട്ടോ. നമ്മള് സ്റ്റാച്യൂസ് എല്ലാം വെച്ച് നമ്മൾ ഫുള്ള് സെറ്റായി. അപ്പൊ ഈ കൊല്ലം ക്രിസ്മസിന് ഒരു വേറെ പ്രത്യേകത ഉണ്ട്. ഈ കൊല്ലം പുൽക്കൂട് ഉണ്ടായിട്ട് 800 കൊല്ലമാണ് വർഷമാണ്. അപ്പൊ ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു സെയിന്റ് ആണ് ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കിയത്. അപ്പോ ഈ കൊല്ലം 800 വർഷമാണ്. പിന്നെ നമ്മളതിനകത്ത് മെയിൻ ആയിട്ട് വേസ്റ്റ് ഉപയോഗിച്ചുള്ളൂ കേട്ടോ, മറ്റേ തെർമോക്കോളിന്റെ സാധനങ്ങൾ. പിന്നെ വേറെ ഒന്ന് രണ്ട് വെറൈറ്റി കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ ഇടന്തായിരിക്കും. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ കണ്ടില്ല. അപ്പോ അങ്ങനെ അടുത്ത വീഡിയോ കാണാം.